മുഖാമുഖത്തിലേക്ക് സ്വാഗതം. തൊടുപുഴയിൽ നിന്ന് ഏകദേശം 1980കളിൽ സാധാരണ മലയാളിയുടെ ഒരു സ്വപ്നലോകമായ സിനിമയിലേക്ക് കടന്നു വന്ന തൊടുപുഴക്കാരുടെ പ്രിയങ്കരിയായ അഭിനേത്രി വസന്തകുമാരി എന്നറിയപ്പെടുന്ന തൊടുപുഴ വാസന്തിയാണ് ഈ ആഴ്ചയിൽ നമ്മളിപ്പോൾ. നമസ്കാരം ചേച്ചി. 1980കളുടെ ആരംഭത്തിലാണ് ചേച്ചി സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. സിനിമാ രംഗം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായ മലയാളിയുടെ ഒരു സ്വപ്നലോകമാണ്. തൊടുപുഴ പോലുള്ള ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും ഈ സിനിമയുടെ വെള്ളിത്തിര സ്റ്റാർഡം അതിലേക്ക് എങ്ങനെ കടന്നു വരാൻ കഴിഞ്ഞത്? ഞാൻ ആദ്യം നൃത്തത്തിലാണ് വന്നത്. പുതിയ സ്റ്റുഡിയോയുടെ കെയറോവിൽ ഒരു മലയാള കലാഭവൻ ഒരു ബാലെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിൽ ചേർന്നു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അതിലാണ് അവരൊരു നൃത്തരംഗത്തിലാണ് ആദ്യം എന്നെ ഉദയായുടെ നിർത്തിയത്. ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര. അപ്പം അതിൽ നൃത്തത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ കുഞ്ഞാക്കോ മുതലാളി ചോദിച്ചു ഇങ്ങനെ ഡയലോഗ് തന്നാൽ പറയാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പറയാം നോക്കാം എന്ന് പറഞ്ഞാൽ 8 വയസ്സുള്ളപ്പോൾ ഞാൻ എസ് പി അണ്ണൻ്റെ കൂട്ടത്തിൽ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഓർമ്മ കിടക്കുന്നുണ്ട് മനസ്സിൽ. അപ്പോൾ ഞാൻ തൻ്റെ ഇടമായിട്ട് തന്നെ പറഞ്ഞു അഭിനയിക്കാമെന്ന്, കുഴപ്പമില്ല. അങ്ങനെ നസീർ സാറിൻ്റെ നാത്തൂനായിട്ട് ചെന്നായ് വളർത്തിയ കുട്ടി ഇതിൽ ഡയലോഗ് തന്നു എനിക്ക് പറയിപ്പിച്ചു നോക്കി. അപ്പോൾ കുഴപ്പമില്ലാന്ന്. അങ്ങനെ ഡയലോഗിലൂടെ പിന്നെ അന്നേരം കുറച്ച് നാടകത്തിലൊക്കെ അഭിനയിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ഡയലോഗ് പറയാൻ പറ്റും പെട്ടെന്ന്. അങ്ങനെ അടൂർ ഭവാനി ചേച്ചിയുടെ നാടകത്തിൽ അഭിനയിക്കാൻ പോയി. നാടകത്തിൽ അഭിനയിച്ചു സുന്ദരങ്ങളിലായി നാടകം ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു പോണ പോലെ അങ്ങ് പറയുമല്ലോ, അത് ചെറിയ ലൈറ്റിങ്ങിലും കൂടെ ഞാനത് എപ്പോഴും മറന്നു. അപ്പോൾ ഒരു ലൈറ്റ് കാച്ച് ചെയ്യാൻ ഞാൻ മറന്നു. സുന്ദരങ്ങളിലായാണ് അതെല്ലാം പഠിപ്പിച്ചത്. അങ്ങനെ നാടകത്തിൽ ഭവാനിച്ചർ ഇവിടെ നിന്നു. ആ കൂടത്തിൽ തന്നെ സിനിമയിൽ അഭിനയം വീണ്ടും തുടങ്ങി. ഐ വി ശശിയുടെ പടത്തിലാണ് നല്ല വേഷങ്ങൾ കിട്ടിത്തുടങ്ങി. ഉടനെ കെ ജി ജോർജ് വിളിച്ച് യവനിക, അതൊരു നാടകക്കാരുടെ കഥയോ. അങ്ങനെ ഇപ്പോഴും യവനിക ഓടുന്നുണ്ടല്ലോ. അതിൽ കൊടിയേറ്റം കോവിച്ചേട്ടൻ, വേണുച്ചേട്ടൻ, ജഗതി, ശ്രീനിവാസൻ. ശ്രീനിവാസൻ ഒന്നുമല്ലായിരുന്നു, ഒരു ചെറിയ വേഷത്തിലൊക്കെ അതിൽ അഭിനയിച്ച് വരുന്നുണ്ട്. ആ കൂട്ടത്തിലൊക്കെ ഞാൻ അഭിനയിച്ചു. ആ യവനിക അങ്ങ് ക്ലിക്കായി. യവനിക ടീം മൊത്തം കയറി. അപ്പം മുക്കൊക്കെ ഉണ്ട് അതിൽ. അതിൽ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്, നിക്ഷേപപ്പെട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ ആ ടീം മൊത്തം കയറിപ്പോന്നു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നും ഇപ്പോൾ പൂഞ്ഞാറ്റിൽ പോയി പറദീസാന്ന് പറഞ്ഞൊരു പടം അഭിനയിച്ചു, സേതാമേനോൻ്റെ അമ്മയായിട്ട്. ഇവിടെ നേരത്തെ ഞാൻ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിറയെ പടങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നു. ഇവിടെ വിട്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല. ഇന്നൊന്ന് മാറി നോക്കാം, എറണാകുളത്തൊക്കെ ഒന്ന് സെറ്റിലാവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ പോയിരുന്നാലും എനിക്ക് അന്തരീക്ഷം വിട്ടുപോയി നിന്ന മനസ്സിന് തൃപ്തിയില്ല. അതുപോലെ ഇവിടെ അമ്മയെ വിട്ടുപോയി നിൽക്കാൻ പറ്റില്ല എനിക്ക്. ചേച്ചി, ഇപ്പോൾ 1980കളുടെ ആരംഭത്തിൽ ചേച്ചി സിനിമയിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാട് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു ഇപ്പൊ കാണുന്ന ഒരു രീതിയിലായിരുന്നില്ല അന്നത്തെ ഒരു കാഴ്ചപ്പാട്. ഇത്തരം ഒരവസ്ഥയിൽ കുടുംബാംഗങ്ങളുടെ സഹകരണം എത്രത്തോളം ഉണ്ടായിരുന്നു? കുടുംബാംഗങ്ങളെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അച്ഛനായിരുന്നു കൂടുതലും, അച്ഛനായിരുന്നു എൻ്റെ കൂടെ വരുന്നത് കൊണ്ടുപോകാനും എടുക്കാനും ഒക്കെ. അപ്പോൾ ഒക്കെ ആൾക്കാർ പറയും സിനിമ ഫീൽഡ് ചീത്ത ഫീൽഡാണ്, അങ്ങനെ എല്ലാ ഫീൽഡിലും ഉണ്ട് ചീത്തയും നല്ലതും ഒക്കെ അല്ലേ. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് വേണ്ട കൊച്ചിനെ വിടണ്ട അങ്ങനെയെന്നൊക്കെ. പക്ഷേ അച്ഛൻ പറഞ്ഞ എൻ്റെ കൊച്ചാ, അവളെ എനിക്കറിയാം, അവള് നന്നായി വരും എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യം, ദൈവം അനുഗ്രഹിച്ചത് നന്നായി തന്നെ വന്നു. എനിക്കെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇങ്ങനത്തെ നാട്ടുകാർ വരെ, ഇവിടെ നാട്ടുകാർ, നാട്ടിലുള്ളവരൊക്കെ ഒരു ടെലഗ്രാമൊക്കെ വന്നിട്ട് എനിക്ക് പോകാൻ ചിലപ്പോൾ ബസ് ഫെയർ അന്നത്തെ ആ ഒരു കാലാവസ്ഥ രീതി എന്ന് പറഞ്ഞാലേ, പൈസ ഒന്നും കയ്യിൽ ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയമൊന്നും അല്ലല്ലോ. ഞങ്ങളാണെങ്കിൽ 6 പെണ്ണാണ്, 6 പെണ്ണും 3 ആണും. അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ ഒരു ടെലഗ്രാം വരിക, ബാംഗ്ലൂർ എത്തുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈസ ഉണ്ടാവില്ല കയ്യിൽ. അപ്പം ആൾക്കാർ, നാട്ടുകാർ, അയ്യോ ഞങ്ങൾ തരാം പൈസ, അയ്യോ എത്ര രൂപ വേണ്ട എന്നാ എന്ന് പറയും. പലരും തന്നിട്ടുണ്ട്. പലരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അയലോകത്തുള്ളവരും എല്ലാവരും. പോകാണ്ടിരിക്കരുത്, വർക്കിന് വന്നാൽ വർക്ക് പോക്കോണം, പൈസയൊന്നും പ്രശ്നമാക്കരുതെന്ന് അങ്ങനെ തന്ന് സഹായിച്ചിട്ടുണ്ട് നാട്ടുകാർ. ഇതൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പോ, വർക്ക് കളയാരുത്, ഇപ്പോഴും അതെ, എന്തിനാ വെറുതെ ഇരിക്കണേ, പോ പോന്ന് പറഞ്ഞ് എല്ലാവരും ഇവര് നമുക്ക് നമ്മളെ സപ്പോർട്ട്, നല്ല സപ്പോർട്ടിങ്ങുണ്ട്. ഒരു മരട വീട്ടിലൊക്കെ ചെന്നാലും
ഇവിടെ തൊടുപുഴ വാസന്തി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ചുറ്റും വന്ന് വേളം വയ്ക്കുമ്പോൾ ഈ മരിച്ച ആ ഒരു സംഭവം അറിയണ്ട, എന്നെ അറിയണ്ട എന്ന് വിചാരിച്ച് നമ്മൾ പോയാലും എവിടെ ചെന്നാലും അയ്യോ വാസന്തി ചേച്ചി അല്ലേ അതൊന്നും ചോദിച്ചുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് ഒന്ന് പരിചയപ്പെടും. അപ്പം നമുക്കൊരു ചമ്മല എന്നാണെന്നറിയോ, മരണ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് വെള്ളം വയ്ക്കാൻ അങ്ങനത്തെ ആളാണ്. അതൊരു ഇതാണ് നമുക്ക് അറിയേണ്ടവർ നമ്മളെ അറിയും, ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കും. അങ്ങനെ എല്ലായിടത്തും എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ട്. ചേച്ചിയുടെ പേര് വസന്തകുമാരി എന്നാണ്. അഭിനയ രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷമാണ് അതിന്റെ കൂടെ തൊടുപുഴ ചേർത്ത് തൊടുപുഴ വാസന്തി എന്നാക്കി. എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു പേര് സ്വീകരിക്കേണ്ടായിരുന്നു സാർ? അത് ഞാൻ അടൂർ ഭവാനിശ്ശേരിയുടെ നാടകത്തിൽ ചേർന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അടൂർ അന്ന് അടൂർ ഭവാനി അടൂർ പങ്കജം ഇങ്ങനെ സ്ഥലപ്പേര് കൂട്ടിയാണ് അവർക്ക് ഇന്നെ മാള അരവിന്ദൻ നാടകത്തിലൂടെ വന്നവരും എല്ലാവരും തന്നെ ആ സ്ഥലപ്പേര് വെച്ചിട്ടുണ്ട്. അപ്പൊ ഭവാനി ചേച്ചിയും എസ് പി അണ്ണനും ഇവരെല്ലാവരും കൂടി ചേർന്ന പേരിടുന്നത് നമുക്ക് തൊടുപുഴ വാസന്തി എന്ന് പേരിടാം. ശരംഗമണി സാറ് കുഞ്ചാക്കോ മുതലാളി എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഈ പേരിടുന്നത്. ഞാൻ പറഞ്ഞു അപ്പൊ വലിയ നീളമല്ലേ പേരിന്, ഈ ഫിലിമിലൊക്കെ ചെറിയ പേരിടും അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട് ചെയ്ത് പോകും പകുതി, അങ്ങനെ വേണമെന്ന് ചോദിച്ചു. അല്ല തൊടുപുഴയ്ക്കും കൂടെ ഒരു പ്രാധാന്യം ഇരുന്നോട്ടെ തൊടുപുഴ വാസന്തി, അങ്ങനെ പേരിട്ടത് അവരാണ്. അങ്ങനെ ആ പേര് തന്നെ പ്രസിദ്ധിയായി. അതായാലും അഭിനയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇത്രത്തോളം പ്രശസ്തി കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒന്നോ രണ്ടോ ഫിലിം ഒന്ന് അഭിനയിക്കണം, അതിന്റെ രീതി എന്താണെന്നൊന്ന് മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ട്, അതേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ സിനിമയിലെ നല്ല ഗ്ലാമർ വേണം, നല്ല വിദ്യാഭ്യാസം വേണം എന്നൊക്കെ ഉള്ളതായിരുന്നു അന്നത്തെ കണക്കൂട്ടൽ. നമുക്കിതൊന്നുമില്ല, നമ്മളെ എസ് എൽ സി ഫെയിലാ. എന്നിട്ടുകൂടി നമ്മൾ പോയിട്ട് എത്ര ആൾക്കാരുടെ കൂട്ടത്തിൽ, ഹിന്ദി ആർട്ടിസ്റ്റിന്റെ കൂട്ടത്തിൽ, അതുപോലെ തമിഴിൽ ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് കൂടുതൽ ഇവരുടെയൊക്കെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ ആ മലയാള ഭാഷ കൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് തമിഴ് പടം ഞാൻ അഭിനയിച്ചു. അപ്പോഴും അവരുടെ പടം അതും ഹിന്ദി നടന്ന ഓംപുരി എന്നൊക്കെ പറയുമ്പോൾ അവർ, പക്ഷെ അവർക്കൊക്കെ എന്ത് ബഹുമാനമെന്ന് പറയും, നമ്മളെ മലയാളി ആർട്ടിസ്റ്റിനോട് പ്രത്യേക ബഹുമാനം അവർക്കുണ്ട്. കൂടാതെ എന്നെടുത്ത് എൻ്റെ അടുത്ത് അവർക്ക് ഭയങ്കര സ്നേഹം. രാവിലെ ഗുഡ് മോർണിംഗൊക്കെ എൻ്റെ റൂമിൻ്റെ ഭാഗത്തൊക്കെ വന്ന് ഗുഡ് മോർണിംഗ് ചേച്ചി അല്ലെ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ നിപ്പൊക്കെ കാണാം എന്ത് ഇതാണെന്നറിയും ബഹുമാനമെന്ന് പറയാം. എല്ലാ അംഗീകാരങ്ങളും ഏതായാലും എല്ലാ ആർട്ടിസ്റ്റും കമലഹാസൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഓംപുരിയുടെ കൂടെ അഭിനയിച്ചു, പിന്നെ അംജദ് അവരുടെ കൂടെ സുഖം സുഖമായിരുന്നു പറയാം ഹിന്ദി പടം, അത് ബാലേന്ദ്രമേനോൻ തമിഴിലും മലയാളത്തിലും കൂടെ എടുത്തു. അപ്പം ആ കൂടെ ഞാൻ അഭിനയിച്ചു. എല്ലാം അവരുടെ കൂടെ മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലിൻ്റെ കൂടെ നിറയെ അഭിനയിച്ചു. അല്ല ഇന്നിപ്പോൾ ഉള്ളതിൽ ദിലീപ്, ദിലീപ് എൻ്റെ മോനായിട്ടൊക്കെ ദിലീപ് അഭിനയിച്ചു. ഇനിയിപ്പോൾ അഭിനയിക്കാത്ത പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിച്ചെങ്കിലും മോനായിട്ടൊന്നും അഭിനയിച്ചില്ല. അങ്ങനെ കുറച്ച് പേരിപ്പോൾ വരുന്നവരുണ്ട്, ഇത്രയേ ഉള്ളൂ, ബാക്കി എല്ലാവരുടെ കൂടെ അഭിനയിച്ചു. ചേച്ചിയുടെ അമ്മ ഒരു നൃത്ത അധ്യാപികയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ ഇത് തിരുവാതിര അധ്യാപികയാണ്, തിരുവാതിര പഠിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് മക്കളെ അമ്മയുടെ പ്രവർത്തന രംഗത്തേക്ക് കടത്തി കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഭിനയ രംഗത്തേക്ക് ചേച്ചി പോയി, അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? അമ്മയ്ക്ക് സന്തോഷക്കുറവൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഞാൻ അപ്പോഴും ഇത് വിട്ടിട്ടില്ല. പിള്ളേരെ തിരുവാതിര പഠിപ്പിക്കുന്നു, ഇപ്പോഴും പഠിപ്പിക്കുന്നു തിരുവാതിര, അമ്മയുടെ തന്നെ കരയ തിരുവാതിര പഠിപ്പിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു. പിന്നെ അച്ഛന് നാടകത്തിനോടായിരുന്നു കമ്പം, നാടക ആർട്ടിസ്റ്റ്. അപ്പം അച്ഛൻ നാടകത്തിൽ അഭിനയിക്കാൻ പറയും, നമ്മൾ നാടകത്തിൽ അഭിനയിക്കും. ആ നമ്മൾ എന്ത് ചെയ്താലും അതിവിടെ വന്ന് അമ്മയെ അഭിനയിച്ച് കാണിക്കുന്നു. ഇപ്പോൾ ഒരു തിരുവാതിര നമ്മൾ കമ്പോസ് ചെയ്താലും അമ്മയെ തിരുവാതിര കളിച്ചു, ഇന്നലെ രാത്രിയാണ് വയ്യാണ്ടിരിക്കുന്ന അമ്മയെ കൊണ്ട് പാടിപ്പിച്ച് തിരുവാതിര കളിപ്പിച്ചു. അപ്പം നമ്മൾ എന്ത് ഡാൻസ് കമ്പോസ് ചെയ്താലും ഇത് തിരുവാതിര കമ്പോസ് ചെയ്താലും ഒക്കെ അമ്മയും അച്ഛൻ്റെ മുമ്പിൽ നമ്മൾ കാണിച്ചെടുക്കുമായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 10-15 വർഷമൊക്കെ കഴിഞ്ഞു. ഓക്കെ അമ്മയ്ക്കും അച്ഛനും കലയോട് സ്നേഹം ഉണ്ടാകുന്നതാണ് ഞങ്ങൾ, അവരുടെയൊക്കെ അനുഗ്രഹമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിന് തന്നെ ഇരിക്കാൻ എന്ന കാരണം. പ്രേം നസീർ തുടങ്ങി ഇങ്ങേറ്റം ദിലീപ് പൃഥ്വിരാജ് പുതിയ തലമുറയിലെ അഭിനേതാക്കളുടെ കൂടെ വരെ അഭിനയിക്കാനുള്ള ഭാഗ്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ രണ്ട് തലമുറകൾ തമ്മിലൊരു വ്യത്യാസം എങ്ങനെ കണക്കാക്കുന്നത്? വ്യത്യാസം എന്റെ അടുത്ത് ആരും ഒരു ഇതൊന്നും കാണിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പലരും പറയുന്നു കേൾക്കുന്നു തലക്കനം കാണിക്കുന്നു കാണിക്കുന്നില്ല, പക്ഷെ ഇവര് എന്റെ അടുത്ത് ഒരു ഇതിലും കാണിച്ചിട്ടില്ല. ഞാൻ എല്ലാവർക്കും അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ അങ്ങോട്ട് കൊടുത്തുന്നു, അവർക്ക് അവരിങ്ങോട്ടും അതുപോലെ ബഹുമാനം തരുന്നു നമുക്ക്. അല്ലാതെ പുതിയ പുതിയ പിള്ളേർ വരുന്നവരൊക്കെ വലിയ പോസ് കാണിക്കുന്നു, ഭക്ഷണ സാധനങ്ങൾ എല്ലാവരുടെ ഒപ്പം, ഈ നസീർ സാറും ഞങ്ങളും എല്ലാവരും കൂടെ കൂടി വട്ടത്തിലിരുന്ന് ഈ
കുളത്തുപുഴയിലൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ വെറുതെ പാറപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും വിളമ്പി കയ്യിൽ പിടിച്ചിട്ട് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ കഴിക്കുന്ന സീൻ. ഇന്നിപ്പോൾ അത് ഓരോ ടിഫൻ കാരിയറിലാക്കി ഓരോ റൂമിൽ കൂടെ കൊണ്ടുപോയെങ്കിലേ കഴിക്കുള്ളൂ എന്ന് ഇന്നത്തെ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ അന്നത്തെ കാലം ഓർക്കും. അതുപോലെ കുഞ്ചാക്കോ മുതലാളിയൊക്കെ ഉള്ളപ്പോൾ എന്താ മുതലാളി ഇങ്ങനെ വന്ന് ചോദിക്കും, ഭക്ഷണം കഴിച്ചോ, കിട്ടിയോ, എല്ലാവർക്കും കിട്ടിയോ. അത് അപ്പച്ച മുതലാളി അതായിരുന്നു കേട്ടോ. അപ്പച്ച മുതലാളിയുടെ പടത്തിലാണെങ്കിലും ഞാൻ ഒത്തിരി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പച്ച മുതലാളി എപ്പോഴും പറയും ആ തൊടുപുഴ കരിപ്പിള്ളേരെ വിളിക്കുന്നത്. അപ്പം എൻ്റെ അനിയത്തി ചെറിയ വേഷത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു, അവരെ വിളിക്കണം എന്ന് പറയും. രാവിലെ 4 മണിയാകുമ്പോൾ കടുങ്കാപ്പിയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ നിൽക്കും അപ്പച്ച മുതലാളി. എന്നിട്ട് അവരെ വിളിക്കുക, അവരെ വിളിച്ചു കൊടുത്താലേ ഇവിടുത്തെ വർക്ക് രാവിലെ തുടങ്ങും, എല്ലാവരും 4 മണിക്കായിട്ട് കുളിക്കത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും അപ്പം നമുക്ക് നല്ലൊരു സഹകരണം കിട്ടിയിട്ടുണ്ട്. നശി സാർ അടക്കം സാറും വെച്ച് ചോദിക്കുമായിരുന്നു ഊണ് കഴിച്ചോ എന്നൊക്കെ. ഇന്നിപ്പോൾ അങ്ങനെയാ ചോദിക്കുന്നില്ല. സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമുകളിൽ പോയി ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചോന്ന് ആരോടും ചോദിക്കില്ല, വന്ന് ജോലി തീർത്ത് പോവുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ കേൾക്കുന്നു കേട്ടോ. നമ്മളൊരു കാര്യം കാണിച്ചിട്ടില്ല. പ്രേം നസീർ പോലുള്ള ആ പഴയകാല അഭിനേതാക്കൾ ഒരു സെറ്റിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബാംഗങ്ങളായിട്ടാണ് മാറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ആ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അഭിനേതാക്കൾ തമ്മിൽ ഇല്ല. ഇതിങ്ങനെ ഒന്നാമത് സമയമില്ല, ഒന്നാമത്തെ കാര്യം ഓരോരുത്തർ വിശേഷങ്ങൾ ചോദിക്കാൻ ആ കറക്റ്റ് സമയത്തായിരിക്കും ലൊക്കേഷനിൽ വരുന്നത്. അപ്പൊ ഹലോ ഒന്ന് പറയുക, അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക പോവുക എന്നുള്ളതേ ഉള്ളൂ. തിരക്ക മൊത്തത്തിൽ മറ്റെങ്ങനെയല്ലല്ലോ, ഒരു ഷോട്ട് എടുക്കുമ്പോൾ ക്യാമറ വെക്കുന്നതും ലൊക്കേഷൻ ഇതെന്നു ഇന്നൊക്കെ അവിടെ ചെന്ന് തന്നെയായിരിക്കും. അപ്പം നമ്മൾ ഇഷ്ടംമാതിരി സമയമുണ്ട് സംസാരിക്കാനും ഒക്കെ. അങ്ങനെ ഒരു സംഭവമുണ്ട്, പ്ലാൻ ചെയ്യുന്നു, ഇരിക്കുന്നു, അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ സ്വകാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു ഒക്കെയുള്ള സൗകര്യം. ഇപ്പം അതല്ലല്ലോ, എല്ലാം റെഡിയാക്കിയിട്ട് ആർട്ടിസ്റ്റുകൾ വരുന്നുള്ളൂ സെറ്റിലേക്ക് തന്നെ. വന്നു അവരവരുടെ ഡ്യൂട്ടി ചെയ്തു പോകുന്നു എന്നുള്ളതൊക്കെ ഉള്ളൂ. അത് കൂടുതലും എനിക്ക് തോന്നി തമിഴ് തെലുങ്ക് പടത്തിലൊക്കെ അങ്ങനെയാ, അവരാ കാറിൽ നിന്ന് ഇറങ്ങിയ സെറ്റിലിറങ്ങി അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വന്ന് അത് മലയാളത്തിലേക്ക് ഇങ്ങോട്ട് വരുത്തുവാന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു പടം വിജയിക്കണമെങ്കിൽ ക്യാമറമാൻ, ലൈറ്റ് ബോയ്സ് എല്ലാവരും, അവരൊക്കെ എന്ത് ജോലി എടുക്കുന്ന പിള്ളേരാണെന്നറിയോ ഈ ലൈറ്റ് ബോയ്സൊക്കെ. അവരൊക്കെ ചിലർ ചില ഇത് ഡയറക്ടേഴ്സൊക്കെ ദേഷ്യപ്പെടും ചിലരും, അല്ലെ ക്യാമറമാനൊക്കെ എടുത്തുകൊണ്ട് വാടേന്നൊക്കെ പറയും. അപ്പം നമുക്ക് കഷ്ടം തോന്നും. സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമായി ഈ പിള്ളേരൊക്കെ, അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണത്. ഞാനിത് പറയും, അവരെ അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ. എല്ലാത്തിനും യൂണിയനും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരാളെ ചീത്ത പറഞ്ഞാൽ ഇപ്പം അത് കംപ്ലൈൻ്റ് ആവും. അതൊക്കെ പേടിച്ചിപ്പാരില്ല. നാടകത്തിലൂടെയാണ് സിനിമ രംഗത്തേക്ക് കടന്നു വന്നത്. അന്നൊക്കെ ആണെങ്കിൽ അഭിനയിച്ച് ഒരു രംഗം അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ആയാസകരമായ ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥ വന്നിട്ട് ക്യാമറകളിൽ തന്നെ പല ടെക്നോളജി വന്നതുകൊണ്ട് അഭിനയം ഒരു ആയാസകരഹിതമായ ഒരു പ്രവൃത്തിയായി മാറിയിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? ഇന്നിപ്പോ എളുപ്പമാണ് എല്ലാവർക്കും. മറ്റേന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഡയലോഗ് കാണാതെ പഠിച്ച് ഇന്നിപ്പോ അത് പ്രോമിറ്റ് തന്നെ ചെയ്യുന്നു, അല്ലെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ച് വായിച്ചൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേ കാണാതെ പഠിച്ച് നമ്മൾ റിഹേഴ്സൽ ചെയ്ത് റിഹേഴ്സൽ കൂടുതൽ ചെയ്യും. അപ്പോൾ റിഹേഴ്സല് 10-20 പ്രാവശ്യമൊക്കെ റിഹേഴ്സൽ എടുക്കും. ഇപ്പം കെ ജി ജോർജിൻ്റെ പടം അഭിനയിക്കുമ്പോൾ ഞാനും മമ്മൂക്കൊക്കെ ഉള്ള സീനൊക്കെയാണ് 20-23 ടേക്കൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ റിഹേഴ്സൽ കൂടുതൽ ചെയ്ത് അത് അതിൻ്റെ ഒറിജിനലായിട്ട് അത് വരാൻ വരെ ഇരിക്കും, എന്നിട്ടാണ് നമ്മൾ ടേക്ക് എടുക്കുള്ളൂ. ടേക്കിൽ തന്നെ പിന്നെയും 2-3 ടേക്ക് എടുക്കും, എന്നിട്ട് അതിന് നല്ല സംഭവങ്ങളാണ് ഇടുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ലോ, ടി വി വെക്കുന്നുണ്ട്, ക്യാമറ വെക്കുന്നുണ്ട്, അതിൽ കാണുന്നു. ഇപ്പം ഡയറക്ടർ നമ്മുടെ അവനെ കാണുന്നേ ഉണ്ടാവില്ല, അത് നോക്കിയിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു പോവുമോ സംഭവം? മറ്റെത്ര ദിവസം പിടിക്കും ഒരു പാട്ടിൻ്റെ സീനൊക്കെ എടുക്കണമെങ്കിൽ? ഇന്നിപ്പോൾ അതല്ല, 2-3 ദിവസം കൊണ്ട് അവർ അടിച്ചു തീർക്കും. പക്ഷെ ശരിക്കും ആ ഒറിജിനാലിറ്റി കിട്ടുന്ന പഴയത് തന്നെ ഡയലോഗ് പറഞ്ഞ് അത് നമ്മൾ ലയിച്ച്. അപ്പോൾ ആർട്ടിസ്റ്റും ശ്രദ്ധിക്കും, ടെക്നീഷ്യൻസ് എല്ലാവരും ഒരുമിച്ച് അതിലേക്ക് ഇതാവും, ഇൻവോൾവ് ആവും. ശരിക്കും ഇപ്പം കരയുന്ന സീൻസൊക്കെ ആണെങ്കിൽ ശരിക്ക് കരഞ്ഞ് അഭിനയിച്ചു കഴിയുമ്പോൾ നമ്മളവിടെ നോക്കി നമുക്കും കരച്ചിൽ വരും. എത്രയോ ആൾക്കാർ അങ്ങനെ അഭിനയിച്ച് കരഞ്ഞ് എടുക്കുന്ന സീനിലുണ്ട്, നമുക്ക് സങ്കടം വന്ന് നമ്മൾക്കും കരഞ്ഞു പോകും കൂട്ടത്തിൽ. ഇന്നിപ്പോൾ അതൊന്നുമല്ല, ചുറ ക്ലിസറിങ് പെട്ടെന്ന് എടുത്തു തീർന്നു, ഒന്നും നമുക്കതിലേക്ക് ലയിക്കാൻ പറ്റുന്നില്ല. ചേച്ചി അഭിനയ രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം കൂടുതലായിട്ടും കാണപ്പെട്ടിരുന്ന ഒരു സഹനടി റോളിലാണ്.
എന്തുകൊണ്ട് ഒരു നായിക പദവിയിലേക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞില്ല? ഞാൻ ആദ്യം തന്നെ ഒരു ക്യാരക്ടർ വേഷം എന്റെ നീലാകാശം, അതിൽ ഏറ്റവും വലിയ കളവിയായിട്ട് റൗക്കയൊക്കെ ഇട്ടാണ് ഞാൻ അഭിനയിച്ച ഒരു ഒരു 78 കാലഘട്ടങ്ങളിലാണ് എനിക്ക് തോന്നുന്നത്. സുകുമാരനാണ് അതിനകത്ത് നായകൻ, മരിച്ചുപോയ ശോഭ നായികയായിട്ട് നായകനായിട്ട് സുകുമാരൻ അങ്ങനെയൊക്കെയാണ് വരുന്നതിൽ. അപ്പം അന്ന് ഏറ്റവും വലിയ ശങ്കരാടിയുടെ ഭാര്യയായിട്ട് കിളവിയായിട്ട് റൗക്കയായിട്ടാണ്. ഇവിടെ കിട്ടുന്ന റൗക്ക പഴയ മോഡ്, ഇവിടെയൊക്കെ കരിയൊക്കെ തേച്ച് ഇങ്ങനെ. അപ്പം അത് ശ്രദ്ധിക്കപ്പെട്ടു ആ റോള്. എനിക്ക് വിഗ് എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴേ ആ വിഗ് ചേരും എനിക്ക് തോന്നി. തോപ്പിൽ ഭാസിയാണ് സെലക്ഷൻ ചെയ്യുന്നത്. പിന്നെ സ്ഥിരം ആ വേഷത്തിലേക്ക് തന്നെ അങ്ങനെ ഒരു ടൈപ്പ് റോള് കിട്ടിപ്പോയി എനിക്ക്. പിന്നെ ഞാൻ നോക്കുമ്പോണ്ടല്ലോ അന്നൊക്കെ ഇഷ്ടമായ നായികമാരുണ്ട്, പിന്നെ ആ വേഷത്തിലേക്ക് നമുക്ക് കൂടുതൽ ചാൻസിനെ കിട്ടാൻ പോണില്ല എന്ന് എന്റെ മനസ്സ് തന്നെ പറഞ്ഞു. അപ്പൊ പലരോടും ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോഴും പറഞ്ഞു നീ ഇതിൽ തന്നെ പിടിച്ചു നിന്നാൽ മതി, അപ്പം ഇങ്ങനെ തന്നെ അങ്ങ് പോകാൻ പറ്റും. വേഷം ക്യാരക്ടർ വേഷം അന്ന് പൊന്നമ്മ ഇന്നും പൊന്നമ്മുണ്ട് അന്നും ഉണ്ട്, പക്ഷെ ചേച്ചി ഇത്തിരി ഒന്ന് മാറി നിൽക്കണം. മദ്രാസിലൊക്കെ ആയിരുന്നു ചേച്ചി വിളിക്കുമ്പോൾ ആ ഡേറ്റിലൊന്നും ചേച്ചി വരുന്നില്ല. അങ്ങനെ ചേച്ചിക്ക് ഉണ്ടാക്കിയ വിഗ്ഗാണ് എൻ്റെ തലയിൽ ആദ്യം വെക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു കട്ടുണ്ട് എന്ന് പറഞ്ഞ് തോപ്പിൽ ഭാസി, എസ് കെ നായർ ഇവരെല്ലാവരും കൂടെ തോപ്പിൽ തോപ്പിൽ രാമേന്ദ്രപിള്ള എന്നൊക്കെ പറഞ്ഞു ഇവരെല്ലാവരോടെയാണ് എനിക്ക് സെലക്ട് ചെയ്തിട്ട് ഞാൻ ആ വേഷം ചെയ്യുന്നത്. ഇങ്ങനെ അങ്ങോട്ട് റോളുകളൊക്കെ വന്നു, പിന്നെ അത് ചേഞ്ചായി തിലകൻ രാജംബി ദേവ് അങ്ങനെ അങ്ങനെ, പിന്നെ ക്യാപ്റ്റൻ രാജു അങ്ങനെയൊക്കെ പിന്നെ ഇങ്ങ് മാറി മാറി വന്നു കേട്ടോ. പിന്നെ ഈ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് സാരിയൊക്കെ കൊടുത്ത് മറ്റേ സെറ്റും മുണ്ടും സ്ഥിരം സെറ്റും മുണ്ടും വരുന്നത്. നായിയിലേക്ക് പിന്നെ ശ്രദ്ധ വേണ്ട എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. അതിലേക്ക് കൂടുതൽ വിജയിക്കാൻ പറ്റുന്ന എൻ്റെ മനസ്സ് അന്നേരം പറഞ്ഞു വേണ്ട ഇത് തന്നെ മതി, അമ്മ വേഷമാകുമ്പോൾ സ്ഥിരം അമ്മ വേഷം തന്നെ കെട്ടാൻ പറ്റും എന്ന്. പിന്നെ എനിക്ക് ഇടയ്ക്കൊന്ന് കോമഡി ലൈൻ ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അപ്പോഴത്തേക്കും കൽപ്പന അവരൊക്കെ അങ്ങനെയൊക്കെ കയറി ശ്രീലത ഔട്ടായതിന് ശേഷമായിരുന്നു, അപ്പോഴും വേറെ കൽപ്പന അങ്ങനെയൊക്കെ വന്നു. അപ്പോഴും അതിലും ഞാൻ വിജയിക്കുന്നു തോന്നിയില്ല, ഇതാണെ പിടിച്ചു നിൽക്കാൻ പറ്റും, ഇത്ര വർഷം നിന്നില്ലേ. ചേച്ചിയോടൊപ്പം അഭിനയിച്ച പലരും ഇപ്പം മൺമറഞ്ഞു പോയിരിക്കുന്നു, കുറച്ച് ആൾക്കാർ ഇപ്പോഴും അഭിനയ രംഗത്ത് തുടരുന്നുണ്ട്, ഇവരുമൊക്കെയായിട്ട് നല്ല ബന്ധം ഇപ്പൊ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ കെ പി സുലളിത, ശാന്തകുമാരി, ശാന്തകുമാരി ഇനിയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളിവിടെ തൊട്ടുവിടെ വരുവാണെങ്കിൽ ഉടനെ ഇവിടെ വരുവൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ ഖദീജ ചേച്ചി വിളിക്കാറുണ്ട്, ഉഷാകുമാരി ഒക്കെ വിളിക്കാറുണ്ട്. അവർ മദ്രാസ്, ഉഷാകുമാരി മദ്രാസിലാണ്, ഖദീജ പിന്നെ എറണാകുളത്ത് സെറ്റിലായി. എല്ലാവരും വിളിക്കാം, ആർട്ടിസ്റ്റുകളൊക്കെ വിളിക്കാറുണ്ട്. സുരേഷ് ഗോപിയൊക്കെ ഇവിടെ വരുവാണെങ്കിൽ മരുന്ന് കഴിക്കണില്ലേ, സാമ്പത്തികമായിട്ടാണേലും അവർ സഹായിക്കാറുണ്ട്. മോഹൻലാല്, സുരേഷ് ഗോപി ഇതൊക്കെ സഹായിക്കാറുണ്ട്. മരുന്ന് മേടിക്കുക ചേച്ചി ക്ഷീണിക്കരുത്, വഞ്ചന ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു കാണുമ്പോഴേ അതായത് ഇങ്ങനെ മരുന്നില്ല ചേച്ചി. ഇപ്രാവശ്യം ആണെങ്കിലും ഈ ബ്ലോക്കിന് അമൃതയിലെ ചികിത്സയായിരുന്നു, അപ്പം ഞങ്ങളുടെ അമ്മ സഹായിച്ച് 282 രൂപകളും തന്നു എനിക്ക്. 1.5 ലക്ഷത്തിൻ്റെ ക്ലെയിമാണേലും അതെ കൊടുത്തിട്ട് അവരത്രയും തന്നില്ലേ, ഇതെല്ലാം സഹായവും അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ പിന്നെ ഒരു ഇത് ക്ഷേമനിധി രൂപീകരിച്ചു, അപ്പം അതിലേക്കുള്ള എല്ലാം എന്തിത് വന്നാലും ഉടനെ അവർ നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് ഇന്നത്തെ പ്രതിഫലം വളരെ ഉയർന്നതാണ്, ഉയർന്നതാണ്. അന്ന് എന്തൊക്കെ ഏത് റേഞ്ചിലായിരുന്നു പ്രതിഫലം? അന്ന് ആദ്യത്തെ പടം ഞാൻ 500 രൂപ എനിക്കിരുന്നു, പക്ഷെ 500 രൂപ ഇന്നത്തെ 50,000 രൂപയുടെ വില ഉണ്ടെന്ന് അല്ലേ, അന്നത്തെ 500-ന്റെ വില ഇന്നിപ്പോ നോട്ടിന് വിലയില്ലല്ലോ. പക്ഷെ പൈസ അന്നത്തെ ആർട്ടിസ്റ്റുകൾ അത്രയും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പൈസകളൊന്നും അങ്ങനെ. പിന്നെ അവര് നല്ല വേഷങ്ങളൊക്കെ അഭിനയിച്ചു എന്നുള്ളത് പറഞ്ഞ, ഇന്നിപ്പം മോഹൻലാലോ അല്ലെങ്കിൽ ദിലീപോ ഒക്കെ വാങ്ങിക്കുന്ന കാശ് വേറെ ആരെങ്കിലും വാങ്ങിച്ചിട്ട് അന്നത്തെ ആർട്ടിസ്റ്റുകളെ സ്വപ്നം കണ്ടിട്ട് പോലുമില്ല അത്ര. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സമ്പാദ്യശീലം കിട്ടാതെ പോയത്? കാരണം അന്നത്തെ അന്ന് ചേച്ചി പറയണ്ടേ ആദ്യം സിനിമയിൽ അഭിനയിച്ചപ്പോൾ കിട്ടിയ പ്രതിഫലം 500 രൂപയാണ്, അന്നത്തെ 500 രൂപയ്ക്ക് ഇന്നത്തെ 50,000-ന്റെ വില ഉണ്ടെന്നും ചേച്ചി തന്നെ പറഞ്ഞു. എന്തുകൊണ്ട് അപ്പൊ ഏകദേശം 400-ഓളം സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ട് ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല? ഇത്രയും ഞങ്ങൾ 6 പെണ്ണാ, 9 മക്കളാ, 3 ആൺപിള്ളേര്, എല്ലാരെയും അയച്ചു. പിന്നെ 10-48 ഇത് 55 സെന്റ് സ്ഥലമുണ്ട്, അവിടെ ഒരു 23 വാങ്ങിച്ചായിരുന്നു, അപ്പുറത്ത് ഒരു 28 വാങ്ങിച്ചായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവശ്യത്തിന് വാങ്ങിച്ചിട്ടു, മറിച്ച് നമ്മൾ ചില ലോണ് വെച്ചു അങ്ങനെ വെച്ചു ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈകാര്യം ചെയ്യുന്നു. ഇത്രയൊക്കെ ഉണ്ടാക്കിയില്ലേ,
മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് ഇതുപോലും കിടക്കാൻ വീട് പോലും ഇല്ലെന്നുള്ളതാണ്. എനിക്ക് അതുണ്ട്. എനിക്കത് അതിൽ ഞാൻ ഈശ്വരനോട് എപ്പോഴും നന്ദി പറയാം. ഒരു 2 സെന്റ് ഭൂമി ഇല്ലാത്തവരും ഉണ്ടല്ലോ ഇപ്പൊ ആർട്ടിസ്റ്റുകൾ, ഇത്രയും വാങ്ങിക്കുന്ന കാശ് വാങ്ങിക്കുന്നത്, ഈ ബീനാൻ്റെ അല്ലെങ്കിൽ ടെസ്നിക്കാൻ, അവരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നവർ, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ. ശാന്തകുമാരിക്ക് വീടുണ്ടായിരുന്നൊക്കെ പോയിട്ട് ഇപ്പം അമ്മ സംഘടന 48 ലക്ഷം ഏണ്ട് മുടക്കി ഇപ്പം വീടുണ്ടാക്കി കൊടുക്കാം. വീടിന്റെ പണി പൂർത്തിയായി, ഇനി പ്ലംബിങ്ങിന്റെ പണിയേ ഉള്ളൂ. ഗണേശനെ കൂടെ നിന്ന തറക്കല്ലൊക്കെ ഇട്ടത്. അങ്ങനെയൊക്കെ പണി, അങ്ങനെ ഒരു ഇതില്ലാതെ കയറി കിടക്കാനൊരു വീട് അല്ലേ, ഏതൊരു മനുഷ്യന്റെ ഒരു സ്വപ്നമാണ് കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു ഭൂമി ഉണ്ടെന്ന്. അതുണ്ട്, ഞാനതിൽ വലിയ സന്തോഷവതിയാണ്. അഭിനയ രംഗത്ത് ചേച്ചിക്ക് കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? സകന്നടിക്കുള്ള അവാർഡ് നാടകത്തിന് കിട്ടി. പിന്നെ അല്ലാതെ ഈ പടങ്ങൾ കൂടുതൽ ദിവസം ഓടുമ്പോൾ ഷീൽഡ് കിട്ടി. അതൊക്കെയാണ് ഇവിടെ ഫ്രണ്ടൽ അലമാരിലിരിക്കുന്നത്. പിന്നെ ഈയിടെ ഇപ്പം പ്രണവത്തിന് ഒരു അവാർഡ് കൊടുത്ത മനോരമ പേപ്പറിലുണ്ട്, കഴിഞ്ഞ 18-ാം തീയതി പേപ്പറിലുണ്ടാണ്. ഒരു ആദരിക്കൽ ചടങ്ങിന്റെ ഒക്കെ ഇതായിട്ട് അവാർഡ് കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ടും. അല്ലാതെ മറ്റുള്ള അവാർഡുകൾ കിട്ടിയിട്ടില്ല. അഭിനയിച്ച കഥാപാത്രത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രം ഏതാ? ആലോലം. ആലോലം നല്ലൊരു ഡയറക്ടർ മോഹൻ ഡയറക്ഷൻ ചെയ്തതാണ്. പിന്നെ അതിനകത്ത് വേണുചേട്ടൻ ശങ്കരാചാര്യ, ഈ ശങ്കരാചാര്യന്റെ പെങ്ങളായിട്ടാണ് ഞാനതിൽ. ഒരു പിശുക്കൻ ആങ്ങളെ പെണ്ണ് കെട്ടുകയില്ല, പെങ്ങളെ കെട്ടിക്കത്തൂല്ല എന്ന് പറഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞാൽ സ്വത്തുക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും എന്നും പറഞ്ഞൊരു പിശുക്കനായ ഒരു പശുവിന് തേപ്പിക്കാൻ കൊണ്ടുവന്ന എണ്ണ എടുത്താ കാലിലൊക്കെ തേക്കുന്നത്, വേറെ എണ്ണ മേടിക്കാൻ പിശുക്കത്തരമാണ്. അതുപോലെയുള്ള ഒരു സംഭവമാണ് അതിൽ. ഞാൻ ഒറ്റ പ്രാവശ്യം ചിരിക്കുന്നുള്ളൂ. വേണുചേട്ടൻ വന്ന് തമാശ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നും ചിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് വേണുചേട്ടൻ ഒരു ദിവസം വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് മച്ചിന്റെ മുകളിൽ കയറി പോകുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ഇതും കാണിച്ചിട്ടില്ല. മോഹൻ സാർ എത്ര ഭംഗിയായിട്ടാണ് എടുത്തേക്കണത്. ആ പടം കണ്ടവരാരും എന്നെ മറക്കില്ല. എന്നാ വലിയൊരു കണ്ണടയൊക്കെ വെച്ച് കുളത്തിൽ പോയിട്ട് ഒരു കുളിച്ചിട്ട് ഇങ്ങനെ വരുന്ന ഒരു സീനുണ്ട്. അന്നേരം മാത്രം ഒരു പ്രാവശ്യം ചിരിക്കുന്നുണ്ട്, ഒറ്റ പ്രാവശ്യം. ബാക്കിയെല്ലാം മൂട വിട്ട അവള്. അത് കുടിയേറ്റം കോപിച്ചോട്ടൻ കെ ആർ വിജയ, അത് സെക്കൻഡ് ഹീറോയിനായിട്ടായിരുന്നു ഞാൻ. പിന്നെ ശങ്കരാചേട്ടൻ ആയിരുന്നു. അതിനകത്ത് ഒരു പാഴ 59 പെൺപക്ഷി അതിൽ വെച്ചിരുന്നു. അമൃതം പറഞ്ഞ പാട്ടൊക്കെ വേണിച്ചേട്ടൻ പാടണേ. നല്ലൊരു കഥാപാത്രമായിരുന്നു. പിന്നെ അത്രയും നല്ലൊരു ഇത് കഥാപാത്രം എനിക്ക് കിട്ടിയില്ല എന്ന് പറയാം. ചേച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ളവരിൽ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, ഏറ്റവും ആയാസരഹിതമായി അഭിനയിക്കാൻ പറ്റുന്ന നടൻ ആരായിരുന്നു? വേണിച്ചേട്ടൻ്റെ കൂടെ അഭിനയം. വേണിച്ചേട്ടൻ എല്ലാം പറഞ്ഞുതരും. പിന്നെ തിലഞ്ഞേട്ടൻ പറഞ്ഞുതരും കേട്ടോ. തിലഞ്ഞേട്ടൻ പറഞ്ഞു തരും ലൈറ്റിംഗ് ഒക്കെ. ഇത് അവിടെ നിൽക്ക, ഇവിടെ നിൽക്ക, ലൈറ്റ് മറയ്ക്കരുതെന്ന്. പിന്നെ എല്ലാവരും തന്നെ മോഹൻലാലും പറഞ്ഞു തരുമായിരുന്നു. വേണിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ നല്ല സുഖം. വേണിച്ചേട്ടൻ എല്ലാം തമാശ രൂപത്തിൽ പറഞ്ഞിങ്ങനെ നമ്മളെ മനസ്സിലാക്കി പേടിപ്പിക്കാതെയൊക്കെ. ചിലരെ പേടിപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും ഉള്ളതും കൂടെ പോകും. ആരംഭകാലങ്ങളിൽ അഭിനയിച്ച സിനിമകൾ ഇപ്പൊ ടിവിയിലും മറ്റും സംപ്രേഷണം ചെയ്യുന്ന സമയത്തിരുന്ന് കാണാറുണ്ടോ? ഇങ്ങനെ കാണുമ്പോൾ ഈ റോള് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും വേഷമുണ്ടോ? തോന്നുന്നുണ്ട്. കാര്യം നിസ്സാരത്തിലെ ബാലേന്ദ്രമേനോൻ അതിനകത്തൊരു പോരുള്ള അമ്മായിയമ്മയായിട്ട് ജലജയെ പൊരുത്തുന്നു. ജലജയ ഇങ്ങനെ പുറത്തു പോകണമെന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആ മോനെയും വിളിച്ചത് പോകുന്ന ഞാൻ പറയും, എനിക്കിന്ന് ആശുപത്രി പോകണം, വണ്ടി എടുക്കടാ എന്ന് പറഞ്ഞ് ഞാൻ ഈ മോനെയും വിളിച്ചോണ്ട് വണ്ടി എടുക്കും. അതൊക്കെ നമ്മൾ തിരിച്ചു കാണുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ശരി ചെയ്യാമായിരുന്നു. പിന്നെ അടുത്ത നമുക്ക് ഏതെങ്കിലും അതുപോലെ വരുമ്പോൾ ഇത് മനസ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കാണുമ്പോൾ. സമീപകാലത്ത് കുറെ നാൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്നു, ഇടയ്ക്കിടയ്ക്ക് ചില സിനിമകളിൽ അഭിനയിച്ചു, സീരിയൽ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. സീരിയലൊക്കെ ഉണ്ട്. ആദ്യം സീരിയലൊക്കെ തുടങ്ങുന്ന സമയത്ത് മുട്ടത്ത് വർക്കി കഥകൾ, ശ്രീ ഒരു 3 സീരിയൽ ഞാൻ അഭിനയിച്ചു. അത് തുടർച്ചയായിട്ട് ഉണ്ടായിരുന്നല്ലോ. പിന്നെ അണ്ണാങ്കുഞ്ഞിന്റെ തന്നെ അതിനകത്ത് നല്ലൊരു ഡോക്ടറായിട്ടായിരുന്നു. അത് നല്ലൊരു സംഭവമാണ്, അണ്ണാങ്കുഞ്ഞിന്റെ തന്നാലായതെന്ന്. അത് 50-55 എപ്പിസോഡൊക്കെ പോയ പടം, അത് സീരിയലാണ്. പിന്നെ ഇപ്പൊ ടെലിഫിലിം ആൽബം തൊടുപുഴ രൗദ്രനാഥത്തിന്റെ ബ്ലോക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പുതിയ തലമുറ അഭിനേതാക്കളിൽ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്? എല്ലാവരുടെയും കൂടെ അഭിനയിക്കുന്നു. ഇനി വരുന്ന കുറെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ പുതിയതായിട്ടുള്ള. പുതിയ തലമുറ നടന്ന അഭിനേതാക്കളിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
തലമുറ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ഇന്ദ്രജിത്തിനൂടെയൊക്കെ അഭിനയിച്ചു. ജഗതി ചേട്ടൻ, ജഗതി ശ്രീകുമാർ, പാവം അത് വയ്യാണ്ട് എടുക്കല്ലേ ഇപ്പം കുറെ ബെറ്ററൊക്കെ ആയി കേട്ടോ. ജഗതി ചേട്ടൻ ഇതുപോലെ ജഗതി ഇങ്ങനെ എല്ലാം പറഞ്ഞു തരും അഭിനയിക്കാൻ. ആദ്യകാല നടന്മാർ, അതായത് പ്രേം നസീർ അതുപോലുള്ള നടന്മാരുണ്ട്, അവരുടെ ഒരു അഭിനയത്തിന്റെ കഴിവും പുതുതലമുറയിൽ അഭിനേതാക്കളുടെ ഒരു കഴിവും ചേച്ചി വിലയിരുത്താറുണ്ടോ? കഴിവ് ആർട്ടിസ്റ്റുകൾക്ക് കഴിവ് എല്ലാവർക്കും ഉണ്ട്. പിന്നെ അതിലിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഡയലോഗ് പറഞ്ഞു കൊടുക്കലും പ്രശ്നമില്ല. അത് നെസസാറിനൊന്നും പറഞ്ഞു കൊടു, ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്ത പുള്ളി അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പറയുമ്പോൾ ഡബ്ബിങ്ങിന് പോലും പുള്ളിക്ക് അതായത് പ്രോമിറ്റിന്റെ ആവശ്യം, ആ ലിപ് മൂവ്മെന്റ് നോക്കി കറക്റ്റ് പറയുന്നുള്ളതാണ്. എത്ര ഉറക്കക്ഷീണമുണ്ടെങ്കിലും പുള്ളിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നതാ പറഞ്ഞേക്കണേന്ന് പുള്ളി പറയും. അതാ പുള്ളിയുടെ ആർട്ടിസ്റ്റ്. ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് ഇതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ പറഞ്ഞു തന്നേരെ ഞാനത് പറഞ്ഞോളാന്ന് പറയുള്ളൂ. നസ് സാറ് പിന്നെ ഉമ്മർ ഇതൊക്കെ അതാ നോക്കി തന്നെ ലിപ് മൂവ്മെന്റ് നോക്കി. അപ്പൊ അതിന്റെ സ്ക്രീനും പറഞ്ഞാൽ വലിയ ഇതായിരുന്നു. അതിൽ നോക്കിയിട്ട് ഞാൻ ഇന്നതാ പറഞ്ഞേക്കണേന്ന് അങ്ങോട്ട് പറയും. അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നുണ്ടായിരുന്നു. എത്ര മാസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഡബ്ബിങ്ങിന് വിളിച്ചാൽ അവര് മറക്കില്ല എന്നുള്ളത്. ഇപ്പോ ഡബ്ബിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ ശബ്ദം സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ ശബ്ദത്തിൽ ഉപരി കുറച്ചൊരു പുരുഷ ശബ്ദം. ഇത് സിനിമയിൽ ഡബ്ബിങ്ങിനെ ബാധിച്ചിട്ടുണ്ട്? ഞാൻ ഫോൺ ചെയ്യുമ്പോ ഒരു പുരുഷനെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. തിരിച്ച് ഇങ്ങോട്ട് ഫോൺ വന്നിട്ട് ഞാൻ ഹലോ വാസ്നി ചേച്ചി അല്ല സംസാരിക്കുന്നത്, പലരും പറഞ്ഞിട്ടുണ്ട്. ശരി, എന്റെ ശബ്ദം പുരുഷ ശബ്ദം എല്ലാരും പറയരുത്. ഡബ്ബിങ്ങിന് എനിക്ക് പ്രശ്നമായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റേഡിയോ നാടകത്തിന് പോയി കഴിയുമ്പം നമ്മുടെ മുഹേഷിന്റെ അച്ഛൻ ഓമാധവൻ, ഓമാധവന്റെ ശബ്ദവും എന്റെ ശബ്ദവുമായിട്ടായിരുന്നു മാച്ചിങ് ചെയ്തത്. എനിക്ക് തരുന്ന റോള് എപ്പ നാടകത്തിന് വിളിച്ചാലും ഓമാധവൻ അതേമാതിരി ഏജ് ഉള്ളവരുടെ സൗണ്ടുമായിട്ട് എനിക്ക് തരുള്ളൂ അതില്. അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് ഇതന്നെ അങ്ങനെ കൊടുക്കണേന്ന്. അതിന് ശബ്ദത്തിന് ചേരുന്നത് അതേ ഉള്ളു അറിയാം. പലത്തിൽ നിന്ന് കുറെ വ്യത്യാസം വന്നു ഇപ്പൊ. അത് ഭയങ്കര ഈ പാറയില് ചിരട്ടയിട്ട് ഒരയ്ക്കണ വച്ചായിരുന്നു എന്ന് പറയുന്നത് എല്ലാവരും. അതാ ഞാൻ നാടകത്തിന് പോയി. നാടകത്തിന് പോകുമ്പോ പിന്നെ അതിനെ ഇതറിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റൂലോ നാടകത്തിൽ. ചേച്ചി ഇപ്പൊ അഭിനയരംഗത്ത് നിന്ന് മാറി കുറച്ച് തിരുവാതിര കളിയുടെ ഒരു ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്, അമ്മയുടെ പാദം തുടർന്ന് നടത്തുന്നു. എത്ര കുട്ടികളുണ്ട്? അഭിനയത്തിൽ നിന്ന് മാറിയിട്ടില്ല. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കണ്ട. സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിന് വിളിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ പണ്ടത്തെ പോലെ ഇപ്പൊ എല്ലാം നിർബന്ധമാ സ്കൂളിൽ ഡാൻസ് കുട്ടികളെ പഠിപ്പിക്കണമെന്ന്. ഞാൻ അങ്ങനെ സ്കൂളുകളിൽ പോകണ്ട പഠിപ്പിക്കാൻ. അനീറ്റിയും പോകണ്ട. എന്റെ ചേച്ചിക്ക് 3 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ പ്രസ്ഥാന ബാലയായിട്ടൊക്കെ എന്തോരം നാളെ നടന്നതെന്നറിയും. അത് കഴിഞ്ഞപ്പോ പിന്നെ അത് മറക്കാൻ പാടില്ലല്ലോ. ഇത് ഇവിടെ എനിക്ക് ഇങ്ങനെ ഇതുണ്ടാക്കിയിട്ട് മ്യൂസിക്കിന്റെ സാധനങ്ങളെല്ലാം വാങ്ങി ഇവിടെ എല്ലാം വയ്ക്കണം. മ്യൂസിക് എല്ലാം കൈകാര്യം ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും അതൊക്കെ എന്റെ ഒരു വലിയൊരു ഇതാണ്. കുട്ടികളിങ്ങനെ ഇവിടെ ഡാൻസ് കളിക്കുന്നത് എപ്പോഴും. എന്റെ ആംഗ്ലയുടെ പിള്ളേരും അവരൊരു ഒക്കെ കളിക്കുന്നുണ്ട്. അതുകൂടാതെ അതൊരു കലാ ഇതായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം. ഇപ്പൊ അമ്മയ്ക്ക് സുഖമില്ല, പിന്നെ എനിക്ക് സുഖമില്ല. ഇവിടെയാണ് പിന്നെ നമുക്ക് എല്ലാ കാര്യവും നടക്കും. എന്റെ ഇത് കലാലയത്തിന്റെ പേരാണ് വരമണി നാട്യാലയം. പുരാണിക് എക്സോപീഡിയ എന്ന് പറഞ്ഞ അതിനകത്തൊരു സംഭവമുണ്ട്. അതിനകത്ത് നിന്ന് ചകഞ്ഞ് ഈ പേര് കണ്ടുപിടിച്ചെടുത്താ ഞാൻ യുദ്ധം ജയിച്ചു വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വർഷത്തെ ഒരു പ്രയത്നം അതിൽ ജയിച്ചു വന്നിട്ടുണ്ടാക്കിയാണ് വരമണി നാട്യാലയം. ഇതിൽ പേരിട്ടിരിക്കുന്നു. ചേച്ചി അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റോള് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരുമാതിരി എല്ലാ വേഷങ്ങളും എനിക്ക് കിട്ടി. ഇപ്പൊ മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കണം, തീർച്ചയായിട്ടും മോഹൻലാലിന്റെ ഉമ്മയായിട്ടൊക്കെ അഭിനയിച്ചു, മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചു, അങ്ങനെ എല്ലാ തരം അഭിനയിച്ചു. പിന്നെ ഒരു നായിക എന്നൊരു അതെന്റെ സങ്കല്പത്തിൽ ഇല്ലായിരുന്നു. ഇപ്പൊ മോഹൻലാലിന്റെ നായിക ആവണം അതൊരു സങ്കല്പം ഇല്ലായിരുന്നു. അപ്പൊ ഈ ക്യാരക്ടർ വേഷമാണല്ലോ കിടക്കണത് എന്റെ മനസ്സിൽ. അപ്പൊ അത് രൂപത്തിൽ പോയി എനിക്ക് എല്ലാ വേഷങ്ങളും തൃപ്തിയായ വേഷങ്ങളും കിട്ടി. പിന്നെ ഈ അവാർഡിന് അങ്ങനെ ഒരു വേഷം ത്രൂ ഔട്ടായിട്ട് വേഷം അതായിരിക്കും ഉദ്ദേശിച്ചത്. അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല, കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും പ്രായമായതിനു ശേഷം അങ്ങനെ ഒരു വേഷം ചെയ്തെങ്കിൽ എന്നായിരുന്നു, പണ്ടെനിക്ക് ചെയ്യാമായിരുന്നു
എന്തായിരുന്നു ഇപ്പൊ എന്റെ എനിക്ക് തന്നെ എന്നോടൊരു ചോദ്യമുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ NSSന്റെ ഒരു വിളിച്ച് നമ്മളെ ആദരിക്കൽ ചടങ്ങ് വന്നത്, ഇവരൊക്കെ നമ്മളെ അംഗീകരിക്കുന്നുണ്ടല്ലോ. വലിയ അവാർഡ് കിട്ടിയില്ലെങ്കിലും ഇങ്ങനെയുള്ള അംഗീകാരം അതാണ് ഏറ്റവും വലിയ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അവാർഡ് ഒക്കെ അല്ലെ ഏറ്റവും വലുതായിട്ട് സ്വീകരിക്കുന്നത്. ചേച്ചി, നമ്മൾ ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചേച്ചിയുടെ ഇനിയുള്ള ആഗ്രഹം എന്താ? നല്ല വേഷങ്ങൾ ചെയ്യണം, ഡാൻസ് ട്രൂപ്പ് നന്നായിട്ട് കൊണ്ടുപോകണം, പ്രോഗ്രാം അമ്പലങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ പിള്ളേരെയൊക്കെ വെച്ചിട്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം മുമ്പോട്ട്. ഇപ്പൊ പിന്നെ പണ്ടത്തെക്കാലും ഒക്കെ തിരുവാതിരയും ഡാൻസും ഒക്കെ കയറി വരുന്നുണ്ടല്ലോ. എല്ലാവരും സ്നേഹത്തോടെ ചേച്ചി എന്ന് വിളിക്കണം. ആ സ്നേഹത്തിന്റെ പിന്നിലൊരു ഒരു ദുഷ്ട മനസ്സോ അല്ലെ ഒരു അസൂയോ കാണരുത്. എല്ലാവരും നല്ല ചിരിച്ചു പോകുന്നത് നിഷ്കളങ്കതയോടെ എന്നെ സ്നേഹിക്കണം. എനിക്ക് അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. വളരെ നന്ദി ചേച്ചി, മുഖാമുഖത്തിന് വേണ്ടി ഇത്രയും സമയം ശ്രമിച്ചത്. ശരി, CTV യോട് നിങ്ങളോടും എല്ലാവരോടും നന്ദി പറയുന്നു.